ഹായ് ഓൾ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സൂപ്പർ സിമ്പിൾ റോൾ കേക്ക് റെസിപ്പി ആയിട്ടാണേ. ഈ ഒരു റെസിപ്പിക്ക് കേക്കൊന്നും ബേക്ക് ചെയ്യണ്ട കേട്ടോ, പകരം ഒരു ഈസി ക്രെപ്പാണ് ചെയ്യേണ്ടത്. ക്രെപ്പ് എന്ന് വെച്ചാൽ നല്ല തിന്നായിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ. സോ അതിന് ഫസ്റ്റ് ഞാനിവിടെ 250 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആട്ടിയും യൂസ് ചെയ്യാം കേട്ടോ, സെയിം മെഷർമെൻറ്റാണ്. ഒരു വലിയ ബൗളിലേക്ക് അരിച്ച് വെക്കുക. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഷുഗറും ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ല മിക്സാക്കി വെക്കുക കേട്ടോ. ഇത് മൂന്നുമാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ്. ഇനി ഇതിലേക്ക് 3 മുട്ട മുഴുവനായിട്ടും മെൽറ്റ് ചെയ്ത് വെച്ച 60 ഗ്രാം ബട്ടറും കൂടി ആഡ് ചെയ്തിട്ട് നല്ല മിക്സാക്കി കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ബാറ്ററിൽ ലംസ് തീരെ പാടില്ല കേട്ടോ, കട്ട കുത്താനേ പാടില്ല. അപ്പോൾ അതിനുള്ളൊരു മെത്തേഡാണ് ഈ കാണിക്കുന്നത്. ഫസ്റ്റ് ഒന്ന് ജസ്റ്റ് മിക്സ് ആക്കിയതിന് ശേഷം കൂടുതൽ ബാറ്റർ ഹാർഡാവുന്നതനുസരിച്ച് കുറച്ച് കുറച്ച് പാല് ഒഴിച്ച് മിക്സാക്കി കൊടുക്കുക. ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോൾ നമുക്ക് കട്ടില്ലാതെ കിട്ടും കേട്ടോ. പിന്നെ സെക്കൻഡ് മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, മിക്സിൻ്റെ വലിയ ജാർ എടുക്കുക, അതിലേക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാതും കൂടി ആഡ് ചെയ്തിട്ട് നല്ല ഗ്രൈൻഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ ബാറ്റർ നല്ല ലൂസ് ആവണേ, എന്നാലേ നമുക്ക് തിന്നായിട്ട് ക്രെപ്പ് ചുട്ടെടുക്കാൻ പറ്റുള്ളൂ. ഞാനിവിടെ ടോട്ടലായിട്ട് പാലെടുത്തിട്ടുള്ളത് 720 ഗ്രാം ആണ്. അപ്പോൾ 2 കപ്പ് മൈദ എടുക്കുകയാണെങ്കിൽ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഷുഗർ, ഒരു നുള്ള ഉപ്പ് ആൻഡ് 3 മുട്ട, പിന്നെ 1/4 കപ്പ് മെൽറ്റ് ചെയ്ത ബട്ടറും 3 കപ്പ് പാലും. ഈ ഒരു അളവിലാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ലംസൊന്നുമില്ലാതെ ബാറ്റർ നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതേപോലുള്ള ഒരു വക്കുള്ള അല്ലെങ്കിൽ ബോർഡറുള്ള നോൺ സ്റ്റിക്ക് പാനാണ് നല്ലത്. എന്നിട്ട് 1/3 കപ്പ് എന്ന അളവിൽ ബാറ്റർ ഇതേപോലെ ഒഴിച്ച് കൊടുത്തിട്ട് പാന് ഇങ്ങനെ ചുറ്റി കൊടുക്കുക. ഫ്ലെയിം ഒരു മീഡിയം ലോ ഫ്ലെയിമിലാട്ടോ വേണ്ടത്, എന്നാലേ നമുക്ക് ഇതേപോലെ ചുറ്റി കൊടുക്കുമ്പോൾ നല്ല തിന്നായി കിട്ടുള്ളൂ. പാന് ചൂട് ഓവറായാൽ നമുക്ക് തിന്നായി കിട്ടൂലേ. ആൻഡ് ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വക്കൊന്ന് ഒരു ക്രിസ്പായി എന്ന് കണ്ടാൽ നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. ഇനിയൊരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 1/2 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് പ്ലേറ്റൊക്കെ ഇട്ട് കൊടുക്കാം. ഈസി ആട്ടോ, ഇതേപോലെ ബാക്കിയുള്ള ബാറ്റർ എല്ലാതും ചെയ്യാം. അങ്ങനെ ലാസ്റ്റത്തെ ബാറ്റർ ഒഴിച്ചു കുക്കായി കിട്ടിയിട്ടോ. ഈ ഒരു മെഷർമെൻറ്റ് യൂസ് ചെയ്ത് ഉണ്ടാക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 13 ക്രെപ്സ് വരെ കിട്ടുവേ. ക്രെപ്സിൻ്റെ എണ്ണം കുറക്കണമെങ്കിൽ ആ ഒരു മെഷർമെൻറ്റ് നേരെ പകുതിയാക്കിയാൽ മതി കേട്ടോ. ഇനി ഇതിന് ഏതെങ്കിലും ഒരു ഫ്ലേവർ ഫില്ലിംഗ് റെഡി ആക്കണം. ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഡാർക്ക് ചോക്ലേറ്റ് വിപ്ഡ് ഗനാഷാണ്. അതിന് ഞാൻ 120 ഗ്രാം വാൻഹ്യൂട്ടൻ്റെ ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ മൈക്രോവേവ് മെത്തേഡാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡബിൾ ബോയിലും ചെയ്യാം കേട്ടോ. അപ്പം മൈക്രോവേവിലാണെങ്കിൽ 30 സെക്കൻഡ് ഇൻ്റർവെല്ലിലാണ് മെൽറ്റ് ചെയ്യേണ്ടത്. റൂം ടെമ്പറേച്ചർ ചോക്ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് 30 സെക്കൻഡിൽ തന്നെ അത്യാവശ്യം മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി സ്പാച്ചുല കൊണ്ട് നല്ലൊന്ന് മിക്സാക്കി കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ചോക്ലേറ്റ് ഒരിക്കലും മൈക്രോവേവിൽ കൂടുതൽ ടൈമിൽ മെൽറ്റ് ആക്കാൻ വെക്കരുത് കേട്ടോ. ഇതേപോലെ ഫസ്റ്റ് 30 സെക്കൻഡ് വെച്ച് ഒന്ന് ഇളക്കി കൊടുത്ത് ആൻഡ് നെക്സ്റ്റ് 30 സെക്കൻഡ് അങ്ങനെ കേട്ടോ മെൽറ്റ് ആക്കേണ്ടത്. ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യം വെച്ചപ്പോൾ തന്നെ ഫുള്ളായി മെൽറ്റ് ആയിട്ടോ. ഇനി ഇതിലേക്ക് 100 ഗ്രാം റൂം ടെമ്പറേച്ചർ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യണം. റൂം ടെമ്പറേച്ചർ എന്ന് പ്രത്യേകം പറയാൻ കാരണം, ക്രീം തണുപ്പാണെങ്കിൽ ചോക്ലേറ്റ് പെട്ടെന്ന് ഹാർഡാവാൻ ചാൻസ് ഉണ്ട്. സോ ഗനാഷ് ശരിക്കും മിക്സ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും ഹീറ്റ് ചെയ്യേണ്ടി വരും. ഇനിയിപ്പോൾ വിപ്പിംഗ് ക്രീം നല്ല ഹോട്ടാണെങ്കിൽ നമ്മൾ ഗനാഷ് കൂളാവാൻ വെയിറ്റ് ചെയ്യണം. സോ ഇതൊരു ടൈം മാനേജ്മെൻറ്റിനെ കൂടിയുള്ള ഹെൽപ്പ് ചെയ്യണ കാര്യമാണ് കേട്ടോ. ഫസ്റ്റത്തെ വിപ്പിംഗ് ക്രീം നല്ല മിക്സാക്കി ഗനാഷ് തീരെ ചൂടില്ല എന്ന് ഉറപ്പ് വരുത്തിയതിൻ്റെ ശേഷം 200 ഗ്രാം വിപ്ഡ് ക്രീം, സോഫ്റ്റ് പീക്സ് ആവുന്ന വരെ ബീറ്റ് ചെയ്ത വിപ്ഡ് ക്രീമാണ് കേട്ടോ. ഇത് ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ വിപ്ഡ് ഗനാഷ് ഒന്ന് റെഫ്രിജറേറ്റ് ചെയ്യണേ, നല്ലപോലെ ഒന്ന് കൂളായി സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണേ. ആ ഒരു ടൈം കൊണ്ട് ക്രെപ്സും നല്ലപോലെ ചൂടാറിക്കോളും. വിപ്ഡ് ഗനാഷ് റെഫ്രിജറേറ്റ് ചെയ്ത് 2 മണിക്കൂർ കഴിഞ്ഞു കേട്ടോ. അതുകൊണ്ട് തന്നെ വിപ്ഡ് ഗനാഷ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്, ക്രെപ്സും നല്ല തണുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് 13 ക്രെപ്സ് വരെ കിട്ടിയിട്ടുണ്ടല്ലോ. സോ നമുക്ക് 4 ക്രെപ്സ് യൂസ് ചെയ്തിട്ട് ചെറിയ റോളാക്കിയിട്ടും ഉണ്ടാക്കാം, അല്ലെങ്കിൽ 5 or 6 ക്രെപ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് വലിയ റോളാക്കിയിട്ടും ചെയ്യാം കേട്ടോ. ഇവിടെ ഞാൻ ചെയ്യാൻ പോണത് 1 6 ക്രെപ്സും 1 5 ക്രെപ്സും ആണ്. ക്രീം തയ്യാതെ വന്നപ്പോഴാണ് അങ്ങനെ ചെയ്യണത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വലുതോ ചെറുതായിട്ടോ ചെയ്യാം കേട്ടോ. പിന്നെ ടേബിൾ മേ ഫുള്ള് ക്ലിംഗ് റാപ്പ് വിരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ടേബിൾ മേ തന്നെ ഡയറക്റ്റ് ആക്കി വെച്ച് ഞാൻ ചെയ്യണേ. ഫസ്റ്റത്തെ റോള് ഞാൻ ഒന്ന് സ്പീഡാക്കി കാണിച്ചു തരികയാണേ, സെക്കൻഡ് റോള് ഞാൻ ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്ത് സ്ലോ ആയി കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി കൂടുതലായിട്ട് മനസ്സിലാവും എങ്ങനെ ചെയ്യേണ്ടതെന്ന്. ഫസ്റ്റത്തെ റോൾ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് സെക്കൻഡ് റോളാണ്. ഇതിൽ ഞാൻ 5 ക്രെപ്പാണ് യൂസ് ചെയ്യാൻ പോണത്. സോ ഫസ്റ്റ് ക്രെപ്സ് ഇതേപോലെ ലൈനാക്കി വെച്ചു കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫസ്റ്റത്തെ ക്രെപ്പ് വെച്ചതിന് ശേഷം കുറച്ച് മുകളിലായിട്ടാണ് സെക്കൻഡ് ക്രെപ്പ് വെക്കേണ്ടത്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യണം കേട്ടോ. ഇനി വിപ്ഡ് ഗനാഷ് കുറച്ച് ഇതേപോലെ എടുത്തിട്ട് ക്രെപ്പിൻ്റെ മേലക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് ഫുള്ളായിട്ട് ഒരു പാലറ്റ് നൈഫ് യൂസ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മുകളിൽ വെച്ച ക്രെപ്പ് മാറ്റി വെച്ചിട്ട് ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് തിരിച്ച് വെക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിലും ഇതിൽ യൂസ് ചെയ്യാം. ഞാൻ ജസ്റ്റ് എക്സാമ്പിളായിട്ട് ചോക്ലേറ്റ് വിപ്ഡ് ഗനാഷ് കാണിച്ചു തരുന്നുള്ളൂ. ഇനി ജസ്റ്റ് വിപ്ഡ് ക്രീം ആണെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ ഫില്ലിംഗ് ആയി കൊടുക്കുക കേട്ടോ. എക്സ്ട്രാ ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ട് നട്ട്സ് ക്രഷ് ചെയ്തിടാം, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് പീസസ് സ്ട്രോബെറി ഒക്കെ കട്ട് ചെയ്തിടാം. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കുക, എന്താണെങ്കിലും ചെറിയ പീസസ് ആവാൻ പാടുള്ളൂ. നട്ട്സ് നല്ല ക്രഷ് ചെയ്യണം, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആണെങ്കിൽ ഏറ്റവും സ്മോൾ പീസസ്സായി കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ. കാരണം റോൾ ചെയ്യാനായതുകൊണ്ട് എന്താ പറയുക, ഒക്കെ ചെറിയ പീസസ് ആയിരിക്കണമായിരിക്കും നല്ലത്. ഓക്കെ, ഇനി ഒരു സ്ട്രെയിറ്റ് ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ക്രെപ്പിൻ്റെ സൈഡ്സ് മടക്കി കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടിയില്ലേ. എന്നിട്ട് നല്ല ടൈറ്റായിട്ട് ഒരു സൈഡിൽ നിന്ന് ഇതേപോലെ റോൾ ചെയ്ത് കൊടുക്കാം. സി, നല്ല ടൈറ്റായി റോൾ ചെയ്തിട്ടുണ്ട് കണ്ടോ, ഇതേപോലെ ആവണം കേട്ടോ. ഇനി ഒരു ബട്ടർ പേപ്പറോ പാർച്ച്മെൻ പേപ്പറോ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് നല്ലപോലെ ടൈറ്റായി റോൾ ചെയ്തിട്ട് നമ്മൾ കാൻഡി കവർ പിരിക്കുമല്ലോ അതേപോലെ പിരിച്ചു വെക്കുക. എന്നിട്ട് നമുക്കിതൊരു 2-3 മണിക്കൂറോ അല്ലെങ്കിൽ ഏറ്റവും നല്ലത് ഓവർ നൈറ്റ് റെഫ്രിജറേറ്റ് ചെയ്യണം കേട്ടോ. ഞാനിതിപ്പോൾ ഓവർ നൈറ്റാണ് റെഫ്രിജറേറ്റ് ചെയ്യാൻ പോണത്. ഈ വീഡിയോ എടുത്തിട്ടുള്ളത് റോള് ചെയ്ത അടുത്ത ദിവസമാണ്. അപ്പോൾ റോള് കവർ ചെയ്യാൻ നമുക്കൊരു ഗനാഷ് റെഡിയാക്കണം. അതിന് ഞാനിവിടെ വാനിഹൂട്ടൻ്റെ മിൽക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അബൌട്ട് 200 ഗ്രാം ആണ് ചോക്ലേറ്റ് എടുത്തിട്ടുള്ളത്. അതേപോലെ വിപ്പിംഗ് ക്രീമും 200 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ യൂസ് ചെയ്യേണ്ടത് ഹോട്ട് വിപ്പിംഗ് ക്രീം ആട്ടോ. മുന്നേ പറഞ്ഞ പോലെ 30 സെക്കൻഡ് ഇൻ്റർവെല്ലിൽ മൈക്രോവേവിൽ വെച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യണം കേട്ടോ. ഫസ്റ്റത്തെ 30 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ തന്നെ ഇത്രത്തോളം മെൽറ്റായി. ഇത് സെക്കൻഡ് 30 സെക്കൻഡ്സ് ആണ്, ഫുള്ളായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ വിപ്പിംഗ് ക്രീം, ഹോട്ട് വിപ്പിംഗ് ക്രീം നമുക്കിത് കൊഴിച്ച് കൊടുത്തിട്ട് നല്ല മിക്സാക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ മിൽക്ക് ചോക്ലേറ്റ് ഗനാഷ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. എന്നിട്ട് തലേന്ന് റെഫ്രിജറേറ്റ് ചെയ്ത് വെച്ച റോള് പുറത്തെടുത്ത് ബട്ടർ പേപ്പറൊക്കെ മാറ്റി ഇതേപോലെ ഒരു വയർ റാക്കിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ഗനാഷ് ഒരു വാം ടെമ്പറേച്ചർ ആവണം കേട്ടോ. ഓവറായിട്ട് ചൂടുണ്ടാവാനും പാടില്ല, ഓവറായിട്ട് തണുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒഴിച്ചു കൊടുക്കാനും പറ്റില്ല. സോ അത് ശ്രദ്ധിക്കുക. ആൻഡ് ഇതേപോലെ വയർ റാക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ എക്സസ് ഗനാഷ് ഒക്കെ ഒഴിച്ചു പോകാന് നല്ലതായിരിക്കും. ആൻഡ് റാക്കൊന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. ആൻഡ് ജസ്റ്റ് ഒരു സിമ്പിൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണെ. ഫസ്റ്റത്തെ റോളിൽ ഗോൾഡ് ലീഫും സെക്കൻഡ് റോളിൽ ഹാസൽനട്ട് ജസ്റ്റ് മിഡിലിൽ ഒന്ന് വെച്ച് കൊടുക്കുകയാണെ. പിന്നെ വേറൊരു ഡിസൈൻ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് പൈപ്പിംഗ് ബാഗിലാക്കി ജസ്റ്റ് ഒന്ന് സ്ക്രിബിൾ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ലൈൻ എന്ന രൂപത്തിലോ റൗണ്ട് എന്ന രൂപത്തിലോ സ്ക്രിബിൾ ചെയ്ത് കൊടുത്താൽ തന്നെ ഒരു ഈസി ഡിസൈൻ കിട്ടും കേട്ടോ. ഈ ഗനാഷ് നല്ലപോലെ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് റെഫ്രിജറേറ്റ് ചെയ്യാം. ഒരു 5 to 10 മിനിറ്റ്സ് റെഫ്രിജറേറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഗനാഷ് നല്ല സെറ്റ് ആയിട്ടുണ്ട്, നമുക്ക് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. സി, നല്ല അടിപൊളി റോളായി കിട്ടിയിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് ഫോട്ടോസ് എന്തായാലും സെൻഡ് ചെയ്യണേ.
കാരണം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയണോണ്ടാണ് വീഡിയോ ഇത്രയ്ക്കും ലോങ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഈസി മെത്തേഡാണ് സോ എന്തായാലും ട്രൈ ചെയ്യുക ഓക്കെ ഇത് സെക്കൻഡ് റോളാണ് കട്ട് ചെയ്യുന്നത് ഹാസൽനട്ട് വെച്ച് ഡിസൈൻ ചെയ്തത് ഫോർക്ക് കൊണ്ട് കട്ട് ചെയ്താൽ മനസ്സിലാവും എത്രയൊക്കെ സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആണ് കണ്ടോ സി ഈസി ആയിട്ട് വരുന്നുണ്ട് അത്രയ്ക്കും സോഫ്റ്റാണ് കേട്ടോ വീണ്ടും പറയുകയാണ് വീഡിയോ കാണുന്നവരാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യുക മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് പിന്നെ ഒരു ഹെൽത്തി വേർഷൻ നോക്കുകയാണെങ്കിൽ മൈദന പകരം ആട്ടയും ആൻഡ് ഗനാഷിന് കവേഴ്സ് ചോക്ലേറ്റും ഫ്രഷ് ക്രീമും യൂസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നത് പോണ മുന്നേ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ശരി ബൈ ബൈ